നീ എൻ്റെ സംഗീതം, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥം, നീ എൻ്റെ ദൈവം. കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:25. Who are trust in the Lord will be enriched. Book of Proverbs, chapter 28:25. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഐശ്വര്യം അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് പലരും. അതിന് ഏത് രീതിയിൽ വീട് വെക്കണം, ഏത് രീതിയിൽ പൂജകൾ ചെയ്യണം, ഏത് രീതിയിൽ ആഭരണങ്ങൾ വാങ്ങണം എന്നൊക്കെ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ ഇതാ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. പ്രിയപ്പെട്ടവരെ, മറ്റു വഴികളിലൂടെ എല്ലാം പോയാൽ ഒരുപക്ഷെ ഐശ്വര്യത്തിൻ്റെ ചില കണികൾ വന്നേക്കാം. താൽക്കാലികമായ ചില നേട്ടങ്ങളും അതിലപ്പുറത്തുള്ള കോട്ടങ്ങളും ഒക്കെ വന്ന് പെടാമെന്നുള്ള കാര്യം നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ വചനത്തിൽ നമ്മയോട് ദൈവം അരുളി ചെയ്യുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർക്കാണ് ഐശ്വര്യം കിട്ടുന്നത്, അത് ശാശ്വതമായിരിക്കുകയും ചെയ്യും. ഈ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയുടെ ഐശ്വര്യം എൻ്റെ ജീവിതത്തിലും ഭവനത്തിലും ഉണ്ടാകുവാൻ നമുക്ക് ആഗ്രഹത്തോടെ വലിയ അഭിഷേകത്തോടുകൂടി ദിവികാരുണ്യ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദിവികാരുണ്യ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും വിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.